മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഉൽപ്പത്തി പുസ്തകം 15:6 നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് ജനേസിസ് ചാപ്റ്റർ 15:6 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അതവന് നീതീകരണമായി കണക്കാക്കി. കർത്താവിലുള്ള വിശ്വാസമാണ് ഒരു വ്യക്തിക്ക് നീതീകരണമായിട്ട് മാറുന്നത് എന്ന് നമ്മളവിടെ കാണുകയാണ്. ദൈവദാസനായ വില്യം ജക്വിന്ദ പിതാവ് പറയുന്നുണ്ട്, നാളെയെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിവുള്ളവരാവുക. അതായത്, നമുക്ക് അസാധ്യമെന്ന് ബുദ്ധിമുട്ട് ഉളവാക്കുന്നതെന്ന് തോന്നുന്ന പദ്ധതികളെക്കുറിച്ച് നിരാശരാകാതെ ഇന്ന് നാം എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവോ അതിനുവേണ്ടി സഹിക്കുന്നുവോ അത് നാളെ യാഥാർത്ഥ്യമായി തീരും എന്നുറച്ചു വിശ്വസിക്കും. നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കണം എന്ന് നമ്മളോട് പലരും പറയാറുണ്ട്. അതേ, ദേവദാസൻ പറയുന്നതാണ്, കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സ്വപ്നം കാണുക, അതിനുവേണ്ടി തീഷ്ണമായി നമ്മളെ തന്നെ സമർപ്പിക്കുക, അങ്ങനെ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് സഫലമായി തീരും എന്ന് നമുക്ക് ഈ ദൈവദാസന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തനങ്ങൾ നിരാശപ്പെടാതെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, പ്രവർത്തന നിരതമാകുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.